എടോ എല്ലാരും റെഡിയായല്ലോ, നമുക്ക് ഇറങ്ങാമോ? ഇവിടെ കിടന്ന് ആലോചിച്ചു പോവാതെ ഇപ്പോ നാട്ടുകാര് മൊത്തം റെഡിയായിട്ട് വരും. അമ്മേ, എന്റെ ഷൂ കണ്ട, രാവിലെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്നതാണല്ലോ. ഓ, നിന്റെ ഷൂ കുറച്ച് എടുത്ത് അതുവഴി എനിക്ക് പോണത് കണ്ട്. അന്ന് പോവാം അമ്മേ, രാവിലെ തന്നെ കിടന്ന് ചളി അടിക്കാതെ. നിന്റെ അനിയോരത്തുണ്ടായിരുന്നല്ല, അവ ഇവിടെ പോയി. ഞാൻ ഇവിടെ ഉണ്ട്. അവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടെ. ഒരു മാസ് എൻട്രി കാണിക്കാന്ന് വിചാരിച്ചാ, പക്ഷെ സെറ്റ് ആയില്ല. എടാ കേട്ടാ, എന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ കൂടെ എടുത്ത് വെച്ചേക്കണേ. സാധനങ്ങളൊക്കെ എടുത്തല്ല, അപ്പൊ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് മാറാൻ പോകുന്നു. വാ, വന്ന് വണ്ടിയും കയറും. അച്ഛാ, നമ്മുടെ പുതിയ വീട് എങ്ങനുണ്ട്, കൊള്ളാമോ? അതൊക്കെ സസ്പെൻസാ. എന്നാലും വെറുതെ ഒന്ന് തള്ളി വിട അച്ഛാ, രാവിലെ പുട്ടല്ലേ തിന്നത്. വീടൊക്കെ അടിപൊളിയാ, പിന്നെ വാടകയും കുറവാണ്. അവിടുത്തെ സ്ഥലം കാണുമ്പോ തന്നെ നമ്മുടെ കണ്ണൊക്കെ അടിച്ചു പോകും. മതി മതി, തള്ളാൻ പറഞ്ഞ പിന്നെ അങ്ങ് തള്ളി മറിച്ചോളൂ. ഇതാണ് നമ്മുടെ പുതിയ വീട്. വീടെങ്ങനുണ്ട്, കൊള്ളാമോ? അച്ഛൻ വണ്ടിയിലിരുന്ന് തള്ളിയാത്ര ഇല്ലെങ്കിലും കൊള്ളാം, പൊളി വീട്. അത് തന്നെ, നല്ല പ്രകൃതി അല്ലെങ്കിൽ വേണ്ട, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. നീ നില്ല്, ഞാനും വരണ്. മക്കളെ, നിങ്ങളാണോ ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്നത്? അതെ അപ്പൂപ്പ. ഈ വീട് അത്രക്ക് ശരിയല്ല, ഇവിടെ ആധുനിക ഉപകരണങ്ങളൊന്നും നിലനിൽക്കൂല. അതുകൊണ്ട് തന്നെ നിങ്ങളെ പോലുള്ള തലമുറയ്ക്ക് ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആഹാ, എന്താ ഇത്ര വൈകിയത്? ആര് പുതിയ വീട് വാങ്ങിയാലും താമസം മാറി പോയാലും അവിടെ വന്നോളൂ ഇതുപോലുള്ള കുരുപ്പ് കളവന്മാര്. മുറുക്കൊന്നും വേണ്ട മോനെ, ഞാൻ പുറത്തൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഏ അപ്പൂപ്പ, ഇതെന്തോന്ന് പറയണേ? ഞാൻ മുറുക്കെന്നല്ല പറഞ്ഞേ, കുരുപ്പ് കളവനെന്നാ. നിങ്ങൾ നിർബന്ധിക്കൊന്നും വേണ്ട, ഞാൻ തിന്നില്ല എന്ന് പറഞ്ഞാ പിന്നെ തിന്നില്ല, അത്ര തന്നെ. ഓ പിന്നെ, അല്ലെങ്കിലും തരാൻ പഴം പുഴുങ്ങിയത്, ഒന്ന് പോകളവാ. എടാ ഡിക്രോ, ഇങ്ങനൊക്കെ ചെവി കേട്ടുവിടെന്നാ തോന്നണേ, ഇങ്ങനത്തെ മൈക്രോഫോൺ വർക്കിംഗ് അല്ലായിരിക്കും. മൈക്കിളിന്റെ വീട് എന്റെ വീടിന്റെ അപ്പുറത്താ, നിങ്ങൾക്ക് അങ്ങനെ അറിയാം, അവൻ നല്ലൊരു മനുഷ്യനാ. മൈക്കിൾ അല്ല അപ്പൂപ്പ, മൈക്ക് വർക്കിംഗ് അല്ലെന്നാ പറഞ്ഞേ. വർക്കിംഗ്? വർക്കിയുടെ വീട് മൈക്കിളിന്റെ വീടിന്റെ അപ്പുറത്താ, അവനെ അറിയാമോ? ഓ, അവനായിരിക്കും അല്ലേ നിങ്ങൾക്ക് ഈ വീട് ഒപ്പിച്ചു തന്നത്. എന്ത് വിധി ഇത്? ആ ചേട്ടാ, നീ വരണ, നമുക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂല. അതെന്താടാ, ഇനി ഈ കിളവ് ഇവിടെ നിന്ന് കണാകൂടാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇങ്ങനെ തല്ലിക്കൊല്ലും. പിന്നെ കേസായി, പോലീസായി, ജയിലായി. ഹോ, എനിക്ക് വയ്യ, നീ വാ. ഹാ, നല്ല റൂം. ഡാ ഡിക്രു, എന്നാലും ആ കിളവ് നമ്മുടെ ഈ വീട് അത്ര ശരിയല്ലെന്ന് പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും? അയ്യാക്ക് പ്രാന്തായിരിക്കും. നീ പോയി ആ ജനലൊക്കെ തുറന്നിട്, ഞാൻ എന്റെ സാധനങ്ങളൊക്കെ പറക്കി അടുക്കി വെക്കട്ടെ. അയ്യോ, എന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ എവിടെ? എടാ ചേട്ടാ, ഞാൻ ഇവിടെ വെച്ചിരുന്ന എന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ കണ്ടാടാ നീ. ഇവ അവിടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കണേ. എടാ ഞാൻ പറയണ വല്ലതും നീ കേക്കണുണ്ടാ? എടാ പൊട്ടാ, എന്റെ ബ്ലൂ. ഏതാടാ കൊച്ച്? കണ്ട അറിഞ്ഞൂടെ, അപ്പുറത്തെ വീട്ടിലെ മാമന്റെ മോള്. അതെനിക്കും മനസ്സിലായി. ഡാ ഡിക്രു, അവളുടെ നമ്പർ എങ്ങനെ ഒപ്പിക്കും? അല്ലെങ്കിൽ ഞാൻ പോയി എന്റെ നമ്പർ കൊടുത്താലാ? അയ്യടാ, അങ്ങോട്ട് മാറിയിരി, നമ്പർ കൊടുക്കാൻ വന്നേക്കണ്. നിന്നെ പോലുള്ള മുതുക്കം കോഴികളാണ് ഈ നാടിന് അപമാനം. എന്തോ? അത് കാക്കയും പൂച്ചയും ഒന്നും അല്ലടേ, അത് നമ്മുടെ കാർത്തിക് സൂര്യ. ഒന്ന് കാണാൻ പറ്റിയിരുന്നതിൽ അടിപൊളിയായിരുന്നു. അതെന്നെ. ഓ, അത് വിട്, പറയാൻ വന്നതുകൂടെ മറന്നുപോയി. ഡേയ്, എന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ എവിടാ പ്രാന്താ? നിന്റെ സ്പീക്കറും ഹെഡ്സെറ്റും കൂടെ ഞാൻ ടേബിളിന്റെ പുറത്ത് കൊണ്ടുവച്ച്. ഞാൻ അവിടെ ഒക്കെ നോക്കിയടേ, അവിടെ ഒരു മാങ്ങാത്തൊലി ഇല്ല. പൊട്ടന്നെ നോക്കാൻ അറിഞ്ഞൂടാ, നീ വാ, ഞാൻ എടുത്തു തരാം. എവിടെ എന്റെ സ്പീക്കർ? എവിടെ? എടുത്തു തന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്റെ ഹെഡ്സെറ്റിന്റെ അടുത്ത് വെള്ളത്തിലിടും. എടാ, ഞാൻ അത് ഇവിടെ വെച്ചതാണല്ല. ഇനി വല്ല ഇലുമിനാറ്റി എങ്ങാനും ആണോടെ ആ കിളമ പറഞ്ഞ പോലെ?
എന്റെ സ്പീക്കറിനെ കൊണ്ട് തൊലച്ചിട്ട് അവന്റെ ഇലുമിനാറ്റി പോലും. എടാ എന്റെ സ്പീക്കർ. എന്റെ സ്പീക്കർ എടുത്തത് നീയല്ല, ഇലുമിനാറ്റി വന്ന് എടുത്തിട്ട് പോയതാണ്. അങ്ങനല്ലേ ചേട്ടാ? ആ കിട്ടേണ്ടത് കിട്ടുമ്പോ കാര്യം മനസ്സിലാവും. ഏ അത് അമ്മയുടെ സൗണ്ട് അല്ലേ? ഡേയ് വാടാ ഡിക്രു. എന്തോ നമ്മ ഇവിടെ ഒരു ബഹളം. ഡേയ് നമ്മുടെ മിക്സി കാണാനില്ല. ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ എടുത്ത് വെച്ചതായിട്ടാണ് എന്റെ ഓർമ്മ. ഏ മിക്സിയും പോയാ? എടാ ഡിക്രു, ആ കിളവൻ പറഞ്ഞത് ഇനി ശരിയാണോ? ഏത് കിളവൻ? അതൊന്നും ഇല്ല അമ്മേ, ഒരു പൊട്ട കിളവൻ വന്ന് രാവിലെ കൊറേ ഡയലോഗ് അടിച്ച് ഇവിടെ ആധുനിക വസ്തുക്കളൊന്നും നിലനിൽക്കൂലെന്ന്. അയാൾക്ക് ഭ്രാന്താണ്. ഓഹോ, എന്തായാലും ഞാൻ നിന്റെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. ആ പഴയ മിക്സി അല്ലെങ്കിലും കേടായതാ. ഈ പേരും പറഞ്ഞൊരു പുതിയ മിക്സി വാങ്ങാം. ഇതിപ്പോ മിക്കവാറും അച്ഛന്റെ പോക്കറ്റ് കാലിയാവും. അതുവല്ല പട്ടി ഓടിയതാവും. അച്ഛനായിരുന്ന അച്ഛ ഇവിടെ നടക്കണ വല്ല സംഭവം അറിയണുണ്ടാ? എന്തോന്ന് സംഭവം? അച്ഛ, ഈ പൊട്ട എന്റെ ബ്ലൂടൂത്ത് സ്പീക്കറിനെ എവിടെയോ കൊണ്ട് കളഞ്ഞ്. പൊട്ട നിന്റെ അച്ഛൻ? സോറി അച്ഛ, ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞയാ. നിന്റെ ഫ്ലോ ഇച്ചിരി കൂടുന്നുണ്ട്. നിങ്ങളുടെ അമ്മ എവിടെ? ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നുണ്ട്. എല്ലാവരും വാ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാളെ ഈ വീട്ടിൽ പുതിയൊരാളുകൂടെ വരും, നിങ്ങളുടെ അമ്മയെ സഹായിക്കാൻ, ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാനും. അത് പിന്നെ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ആഗ്രഹമല്ലേ? അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. അങ്ങോട്ട് മാറിയില്ലേ അവന് കല്യാണം പോലും? ഞാൻ പറയാൻ വന്നത് അതൊന്നും അല്ല. പിന്നെ എന്താ? ഞാൻ പറഞ്ഞത് ഇവിടെ പുതുതായിട്ട് വരുന്ന വേലക്കാരിയുടെ കാര്യമാ. വേലക്കാരി സരള. സരള വലിയ വീടൊക്കെ അല്ലേ, നിന്നെ കൊണ്ടെല്ലാം കൂടെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു സഹായത്തിന് വേണ്ടി വിളിച്ചയാ. അത് നമ്മുടെ മിക്സി കാണാതെ പോയതല്ലേ, അത് സാരയില്ലെന്നാ പറഞ്ഞേ. ഓ അതായിരുന്നു, അത് സാരയില്ല, പുതിയ മിക്സി വാങ്ങിയാ മതി. ശരി ശരി, നീ കിടന്ന് ഉറങ്ങിക്കോ. ഓ ഇപ്പൊ പെട്ടേനെ. എടാ കൊല്ലടാവനെ, കൊല്ലടാവനെ. എടാ നിന്റെ റൈറ്റ് സൈഡിൽ ആള്, റൈറ്റ് സൈഡിൽ ആള്. എടാ പൊട്ട, അവന്റെ അണ്ണാക്കിൽ കയറി പോവാതെ. എടാ ഹോ നശിപ്പിച്ച്. ഇങ്ങനെയുള്ള സ്കോഡിനെ വേറെ ആർക്കും കൊടുക്കല്ലേ എന്റെ ദൈവമേ. നിർത്തിയിട്ട് കിടക്കടേ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എടാ നിനക്കറിയോ, രാവിലെ ഒരു 11-12 മണിവരെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി ഒരു 2-3 മണിവരെയൊക്കെ തോക്കെടുത്ത് ഠപ്പേ 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 എന്ന് എനിമീസിനെ കൊന്ന് ഒരു 2 ചിക്കൻ ഡിന്നറൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവൂല. അടങ്ങടേ അടങ്ങ്, ഓവറാക്കണ്ട. നീ പിന്നെ എവിടെ ഇരുന്ന് രാവിലെ വരെ കളിച്ചോ? ഞാൻ വെള്ളം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോണ്. പോടാ പൊട്ട. എന്തോന്ന്? നിന്നെ അല്ലടേ ഞാൻ ഇവിടെ ഗെയിമില് പറഞ്ഞയാ. അരേ ബ്രോ, പൊട്ടൻ കോനെ, പൊട്ടൻ കോനെ. അത് പിന്നെ ബ്രോ, ബ്രോ നഹി, ബ്രോ നഹി, മേരാ ഭയ്യ പൊട്ടൻ ഹേ. ഓ തുമാരാ ഭയ്യ പൊട്ടൻ. ഓ ടീക്കെ ടീക്കെ ടീക്കെ. പുല്ല് കിടന്നിട്ട് ഉറക്കോ പറഞ്ഞില്ലല്ല. തരള വന്നതാണ് അതോ ഇനി തോന്നിയതാണ്? ആ എന്തായാലും പോയി നോക്കിയിട്ട് വരാം. അയ്യോ പ്രേതം, അച്ഛാ നിക്കുന്നു, ഓടിവാടാ. അത് ഞാൻ കുറച്ച് സരള, പക്ഷെ വെള്ളം കുടിക്കാൻ വന്നയാ, വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഫുള്ള് ഇരുട്ട. ഞാൻ വിചാരിച്ച അച്ഛനായിരിക്കുമെന്ന്. അയ്യോ പ്രേതായിരിക്കുമെന്ന്. ഹോ, ഇതിനേക്കാളും 10 വാഴ വെച്ചാ മതിയായിരുന്നു. അവ അവിടെ എല്ലാരെയും വെടിവെച്ച് കൊന്നോണ്ടിരിക്കണ്. അതെ ബംഗാളി ഭായ്, ബ്രോ എഴഞ്ഞു പോ, എഴഞ്ഞു പോ. എടാ നീ ഇവിടെ ഇരുന്ന് എല്ലാരെയും വെടിവെച്ച് കൊന്നുവന്ന് അവസാനം വരെ ടെററിസ്റ്റ് ആവും. അമ്മേ, ഞാൻ ഇത്രയും നാള് പെസ് കളിച്ചിട്ട് ഫുട്ബോൾ പ്ലെയർ ആയോ? NFS കളിച്ചിട്ട് ഞാനൊരു റേസർ ആയോ? പിന്നെ ഞാൻ PUBG കളിച്ചാൽ മാത്രം എങ്ങനെ ടെററിസ്റ്റ് ആവും? പറ അമ്മേ പറ. ഒന്നുമില്ല മോനെ, ഒന്നുമില്ല.
പബ്ജി കളിച്ചു. ഇന്നലെ ഇവിടെ ഇരുന്ന് ടി വി ആണല്ല, അതും കാണാനില്ലേ? അതിവിടെ കാണാത്തുണ്ടല്ലോ മനുഷ്യ, നിങ്ങളെ അടുത്ത് കാണാനില്ലെന്ന് പറഞ്ഞു. എന്തോന്ന് ഇവിടെ കണ്ടാ കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഇവിടെ രാത്രി പ്രേതം വന്ന്, പക്ഷെ അടിച്ചപ്പോ ആള് മാറിപ്പോയി. എനിക്കിപ്പോ കൊറേ കാര്യമൊക്കെ മനസ്സിലായി. നിങ്ങൾക്ക് ഞാൻ പിടിച്ചു തരാം പ്രേതത്തെ. എടാ ചേട്ടാ, നീ വാ എന്റെ കൂടെ. ഇവനാരടാ? എടാ ചേട്ടാ, ഇതല്ലടാ എന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ. എടാ കള്ള, അപ്പൊ നീയാണല്ലേടാ നമ്മുടെ വീട്ടിലെ സാധനമൊക്കെ മോഷ്ടിച്ചോണ്ട് പോണത്. പോടാ, നീ ആര്? ഞാനിത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, പക്ഷെ സാധനം കൊള്ളൂല, അടിച്ചുപോയി. ടെറസിന്റെ മണ്ടേന്ന് താഴോട്ടിട്ട് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയ എല്ലാം പൊട്ടും. അത് വിട്, നിനക്ക് ഈ സ്പീക്കർ ആര് തന്നേ? അതൊക്കെ ചോദിക്കാ, നീ ആര്? നമ്മളാണ് പുതുതായിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ വന്നത്. ഓ നന്നായി, എങ്കിൽ പിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ കണ്ട്രി പേർ വരെ കാണാതെ പോകും. അതാണ് ആ വീടിന്റെ പ്രത്യേകത. ഓഹോ, ഡാ ചേട്ടാ നീ വാ, നമുക്കൊരു സ്ഥലം വരെ പോണം. മോനെ, ഇവിടെ പുതുതായിട്ട് താമസം മാറി വന്നോട്ട വീട് ഏതാ? അത് ഞങ്ങളാ. നിങ്ങളാരാ? ഞാനാ നിങ്ങളുടെ വീട്ടില് പുതുതായിട്ട് ജോലിക്ക് വന്നത്. സരള. ഓ, നിങ്ങളാണല്ലേ ഇവിടെ പുതുതായിട്ട് ജോലിക്ക് വരൂ എന്ന് പറഞ്ഞത്. ഇത് തന്നെയാ വീട്, ചേച്ചി പൊക്കോ, ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. എടോ കോൺസ്റ്റബിൾ, മിസ്റ്റർ രമണൻ. യെസ് സർ. ഓരോരുത്തർ മാറിയിട്ട് ഇങ്ങ് അകത്തോട്ട് കയറ്റി വിട്. ഓക്കെ സർ. സാറേ, ഇവരാണ് മറ്റേ ശശിയുടെ കടയിൽ നിന്ന് സാധനം മോഷ്ടിച്ച പ്രതി. സാറേ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാറേ, ഞാൻ ആ കടയിൽ പോയി സാധനം വാങ്ങിയനാ ഇവരെ അറസ്റ്റ് ചെയ്തത്. ഓഹോ, അങ്ങനെയാണോ? നീ എപ്പോഴാ പോയി സാധനം വാങ്ങി? കടയിൽ ആളില്ലായിരുന്നപ്പോൾ. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യറത്തപ്പോ കട്ട ചോരയ മോത്ത് തെറിച്ചത്. ഓഹോ, അപ്പൊ ഇവനാണല്ലേ ജാനകിയുടെ പറമ്പിൽ നിന്ന് വാഴക്കല മോഷ്ടിക്കുന്നത്. എന്താടാ നിന്റെ പേര്? എന്റെ പേര് ജാഫർ. എന്റെ വീട് കുണ്ടിത്തറ. ഞാൻ ജാനകിയുടെ പറമ്പിൽ നിന്ന് ഒരുപാട് വാഴക്കുല മോഷ്ടിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കി. ആ പൈസ കൊണ്ട് മൂന്നാറിൽ ട്രിപ്പ് പോയിട്ടുണ്ട്. സാറും പോയി മോഷ്ടിച്ചാൽ സാറിനും പോവാം ട്രിപ്പ്. അവന്റെ അമ്മൂമ്മയുടെ ട്രിപ്പ്. ഇവന് രണ്ടെണ്ണം കൂടെ കൊടുത്താ മൂലക്ക് കൊണ്ടുവന്നു. അടുത്തവനെ വിളി. സീരിയൽ കില്ലറോ? എന്നിട്ടാണ് ഇവനെ ഇങ്ങനെ വെറുതെ നിർത്തിയേക്കുന്നത്? ഇത്ര ആൾക്കാരെ കൊന്നവന്റെ ഒക്കെ മോന്റെ അടിച്ചു പൊളിക്കണം. ഇവ പെണ്ണുങ്ങള് സീരിയൽ കാണുന്ന സമയത്ത് ടിവിയുടെ കേബിള് പോയി കട്ട് ചെയ്യുന്നവനാ ടി വി സീരിയൽ കില്ലർ. അയ്യോ, നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇനി ആര് നിന്നെ പൊക്കിയാലും ഈ എസ് ഐ സോമൻ കേറ്റിയുടെ പേര് പറഞ്ഞാൽ മതി. എടോ കോൺസ്റ്റബിൾ, ഇവനപ്പുറത്ത് സുഗനന്റെ കടയിൽ നിന്ന് രണ്ട് ബോണ്ട കഴിക്കാനുള്ള പൈസ കൊടുത്ത് പറഞ്ഞുവിട്. ഓക്കെ സാർ. അടങ്ങ് അടങ്ങ്, നിന്റെ ചിരി ഇവിടെ ആർക്കും കാണണ്ട. എടോ കോൺസ്റ്റബിൾ, ഇവന് രണ്ട് ഇടി കൊടുത്ത് അകത്ത് പിടിച്ചിട്. അയ്യോ സാറേ, അതിന് ഞാൻ പ്രതിയല്ല, ഞാനൊരു കംപ്ലൈന്റ് തരാൻ വന്നയാ. കംപ്ലൈന്റോ? ഈ കേസുകൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഈ സോമൻ അന്വേഷിച്ചിട്ടുള്ള ഒരു കേസും ഇതുവരെ ജയിച്ചിട്ടില്ല. അയ്യോ, തോറ്റിട്ടില്ല. കേസ് എന്താ? ഓഹോ, നീ എന്നെ കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പൊക്കോ, നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, വിശദമായിട്ട് അന്വേഷിക്കാം. സാറേ, ആ വീട് അത്രയ്ക്ക് ശരിയൊന്നുമല്ല. ആ വീടിനെ പറ്റി എനിക്ക് അറിയാം. സാറിന്റെ അണ്ടർവെയർ വരെ കാണാതെ പോകും. സൂക്ഷിച്ചോ. അതെ ബംഗാളി ഭായ്, നോക്കിക്കളി നോക്കിക്കളി. ബ്രോ, ലാസ്റ്റ് സോണാ, പോയി ചാവല്ലേ ബ്രോ. അതാരാ? ഓഹോ, അപ്പൊ ഇന്നും കള്ളം വന്ന്. ഇന്ന് അവനെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്താ സരള ഇത്രയും നേരമായിട്ടും കിടന്നുറങ്ങാത്തേ?
അയ്യോ ഭാര്യ ചോദിച്ചത് കേട്ടില്ലേ, നീ ആരെന്ന്? കളിയാക്കുന്നോടാ? അയ്യോ കളിയാക്കിയതല്ല മോനെ, അയാൾക്ക് വിക്കുണ്ട്. അതാ അയാൾക്ക് വിക്കുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ ഇയാളാ എന്റെ ഭർത്താവ്. എന്താടാ നിന്റെ പേര്? മൈക്കിളിന്റെ വീട് എന്റെ വീടിന്റെ അപ്പുറത്താ. നിങ്ങൾക്ക് അങ്ങനെ അറിയാം? അവൻ നല്ലൊരു മനുഷ്യനാ, നല്ലൊരു മനുഷ്യൻ. ഓഹോ, അപ്പൊ നീയായിരുന്നല്ലേ ആ നല്ലവനായ ഉണ്ണി. ഇവിടെ ശരിക്കും എന്താ ഉണ്ടായേ? ഞാൻ പറഞ്ഞുതരാ അച്ഛാ. നോക്കിക്കളി നോക്കിക്കളി ബ്രോ, ലാസ്റ്റ് സോണാ, പോയി ചാവല്ലേ. സോറേ, നീ പോയി മെയിൻ സ്വിച്ച് ഓഫ് ആക്ക്, നമുക്ക് നീ ഇൻവെർട്ടർ പൊക്കി കൊണ്ടുപോവാം. ഓഹോ, അപ്പൊ ഇന്നും കള്ളം വന്ന്, ഇന്ന് അവനെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഓഹോ, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് അറിയില്ലെന്ന് വിചാരിച്ച. ഓ, അപ്പൊ അതാണല്ലേ സംഭവം. രാവിലെ ആവട്ട്, എല്ലാരെയും കൊണ്ട് സ്റ്റേഷനിൽ പോവാം. സാറേ, ഇവരാണ് മറ്റവര്. ഏതത്? ഇലുമിനാന്റി. എന്ന് മിണ്ടാതിരിയടെ, അവന്റെ ഇലുമിനാന്റി. സാറേ, ഇവരാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കണ ടീം. ചിലവരെ പിടിക്കും, ചിലവരെ പിടിക്കൂല, പക്ഷെ നമ്മളെ പിടിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്വേഷിക്കുന്ന കേസെല്ലാം ഞാൻ തെളിയിക്കും. അതാണ് സോമൻ, സോമൻ കെ ടി. അയിനി സാറേ, നമ്മളല്ലേ കള്ളനെ പിടിച്ചേ? ആര് പിടിച്ചാലും അത് എനിക്കുള്ളതാണ്. യു അണ്ടർസ്റ്റാൻഡ്? അത് വിട്, നിങ്ങൾ എങ്ങനെയാ ഇവരെ പിടിച്ചേ? അത് പിന്നെ സാറേ, നമ്മളല്ല ഇവരെ പിടിച്ചേ, ഇവരാ പിടിച്ചേ കറണ്ട് കമ്പിയില്. അത് നന്നായി. എടാ കോൺസ്റ്റബിൾ, രണ്ടിനെയും പിടിച്ച് അകത്തിട്. അയിന് സാറേ അകത്ത് സ്ഥലമില്ല. സ്ഥലമില്ലെങ്കിൽ ആ കൊലക്കേസിൽ അവനെ അങ്ങ് വെറുതെ വിട്. കൊലക്കേസ് പ്രതിയോ? എന്താ ഇവന്റെ പേര്? എന്റെ പേര് ജാഫർ. എന്റെ വീട് കുണ്ടി മിണ്ടിപ്പോവല്ലേ. ഒരു ജാഫറും അവന്റെ വാഴക്കൊലയും. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലം എല്ലാം സോൾവ് ആയല്ലോ. എന്നാ ശരി, നിങ്ങൾ വിട്ടോ, ഇവരുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അവസാനം നമ്മുടെ എല്ലാ പ്രശ്നവും ശരിയായി. ചേട്ടൻ വായിങ്ങോട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛൻ നല്ല തല്ലി കിട്ടിയപ്പോൾ അച്ഛൻ സരളയെ അങ്ങ് വിട്ടു. പിന്നെ സരളയും മൈക്കിളും കൂടെ ഇപ്പോഴും ജയിലിൽ ഉണ്ട് എന്ന് കിടക്കുന്നു. പിന്നെ ഞാനിങ്ങനെ പബ്ജിയൊക്കെ കളിച്ചാൽ അടിച്ചു പൊളിച്ച് പോണു. അപ്പൂപ്പൻ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ഈ വീട്ടിലെ സാധനം പൊക്കിക്കൊണ്ടുപോയത് അപ്പൂപ്പൻ പറഞ്ഞ പോലെ ഇലുമിനാറ്റി ഒന്നും അല്ല, അത് കള്ളനായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാം മനസ്സിലായല്ല. മുറുക്കൊന്നും വേണ്ട മക്കള്. പതിനാലാം രാവുതി ചെറുമാനത്തോ നല്ലായി കടവ്.